സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആമോസ് 7-ാം അധ്യായത്തിൽ പുരോഹിതനായ അമാസ്യ പ്രവാചകനായ ആമോസിനെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആമോസ് രാജനഗരിയിൽ പ്രവചനം നടത്തുന്നത് നിർത്തി ജീവനം കൊണ്ട് ഓടിപ്പോയി മറ്റെവിടെയെങ്കിലും കാലയാപനം ചെയ്യുക എന്നാണ് അവൻ പറഞ്ഞത്. ഇന്ന് ഏതാണ്ട് അതുപോലെയാണ് ഫരിസേയർ നാദിനെ വിരട്ടാൻ നോക്കുന്നത്. നീ ഇവിടം വിട്ടു പോവുക, അല്ലെങ്കിൽ ഹെറോദേസ് നിന്നെ വക വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപക്ഷെ ഫരിസേയർ ഹെറോദേസ് നനയ്ക്കാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈശോയെ പായിക്കാൻ നോക്കുന്നതായിരിക്കാം. എന്തു തന്നെയായാലും ഹെറോദേസ് അങ്ങനെ ഒരു ക്രൗര്യത്തിന് തുനിയില്ല എന്ന് നമുക്ക് വിചാരിക്കാനാകില്ല. അധികാരമുറപ്പിക്കാൻ സ്വന്തം രക്തബന്ധങ്ങളെപ്പോലും കൊന്നു തള്ളുന്ന പ്രവണത ഹെറോദേസ് കുടുംബത്തിൽ പ്രബലമാണ്. റോമൻ രാഷ്ട്രീയ സദസ്സുകളിൽ പ്രചരിച്ചിരുന്ന ഒരു ഗ്രീക്ക് പ്രാസപ്രയോഗമോർത്താൽ ഹെറോദേസിന്റെ മകനായിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതം ഹെറോദേസിന്റെ പന്നിയായിരിക്കുന്നതാണ് എന്ന്. ഇന്നലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ നാം ധ്യാനിച്ചപ്പോൾ ഇന്നിതാ സ്വന്തം മക്കളെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ഹെറോദേസിനെയാണ് നാം കാണുന്നത്. അവൻ പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളും നാദിനെ വിരട്ടാനൊന്നും ഇത് ശക്തമല്ല. അവിടുന്ന് പറയുന്നു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ഞാൻ അടുത്ത 2 ദിവസവും ഇവിടെയൊക്കെ ഉണ്ടാകും, 3-ാം ദിവസം എല്ലാം പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന്. ലൂക്കാ 13:32. പൂർത്തിയാക്കുക എന്ന വാക്കിന്റെ 2 വകഭേദങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന്, താൻ രോഗസൗഖ്യവും വിടുതലും പൂർത്തീകരിക്കുന്നുവെന്ന് അപ്പോ ടെലയോ. മാത്രമല്ല 3-ാം ദിവസം എല്ലാം പൂർത്തിയാക്കുന്നുവെന്നും ടെലയോ. അവന്റെ സഹനങ്ങളാൽ മരണത്താൽ നാം സൗഖ്യം നേടിയെന്നും പാപമോചിതരായി എന്നും 3-ാം ദിവസം അനുയർത്തപ്പോൾ സർവ്വവിജയവും നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായും എന്നതിന്റെ ഓർമ്മയായിരിക്കണം ഇത്. കുറുക്കൻ എന്ന വിളിക്ക് തന്നെ വിശേഷപ്പെട്ട പല അർത്ഥതലങ്ങളുമുണ്ട്. സൂത്രശാലിയായ എന്നാൽ ബലഹീനനായ ഒരു മൃഗം എന്നാണ് അതിന്റെ സൂചന. അതുമല്ലെങ്കിൽ നാശനഷ്ടം വിതയ്ക്കുന്ന ഒരുവനെന്ന്. സിംഹത്തോട് തുലനം ചെയ്യുമ്പോൾ യഹൂദ പഴമൊഴികളിൽ കുറുക്കൻ ഒരു വർഗശുദ്ധിയില്ലാത്ത വ്യക്തിത്വമായിട്ടാണ് പ്രകടമാകുന്നത്. സിംഹം ശക്തിമഹത്വങ്ങളുടെ അടയാളമാകുമ്പോൾ കുറുക്കൻ നികൃഷ്ടഭാവങ്ങളാണ് പേർന്നത്. ഒരുതരം നാട്ടുശൈലിയിൽ പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പിറക്കാത്തവനെന്ന് പറയുന്നത് പോലെ. ലോ പെഡിഗ്രി. ഹെറോദേസിന്റെ കുടുംബത്തിന്റെ വളർത്തുദോഷങ്ങളെയും അധമ സംസ്കാരങ്ങളെയും പരിഗണിച്ചാൽ ഇത് ഞെട്ടലുളവാക്കുന്ന ഒരു പ്രയോഗമായിട്ട് കാണാനാകില്ല. മക്കൾക്ക് നല്ല പാഠം പകരുന്ന, തിരിച്ച് മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യവസ്ഥ ആ കുടുംബത്തിൽ കേട്ടുകേൾവിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്നലെ ധ്യാനിച്ചതിന്റെ വെളിച്ചത്തിൽ ഓർത്താൽ ദൈവത്തോട് വിധേയത്വം കാണിക്കാൻ മടിക്കുന്ന വികലമായൊരു ജീവിത പരമ്പരയാണത്. നാം ആദ്യം പറഞ്ഞതോർത്താൽ അമാസിയായുടെ വിരട്ടുകളൊന്നും ആമോസിനെ ഏൽക്കുന്നില്ല. കാരണം അവൻ ഇതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ആമോസ് 3:8, സിംഹം ഗർജിക്കുന്നു, ആർക്ക് കേൾക്കാതിരിക്കാനാകും? ദൈവം അരുൾ ചെയ്യുന്നു, ആർക്ക് പ്രവചിക്കാതിരിക്കാനാകും? ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന മിശിഹായെ സിംഹഭാവം പേർന്നവനായിട്ടാണ് പലപ്പോഴും ഗണിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുനാഥൻ ഒരു ഗർജിക്കുന്ന സിംഹമാണെങ്കിൽ ഹെറോദേസ് അവന്റെ മുൻപിൽ ഒന്നുമല്ലാത്ത ഒരു കള്ളക്കുറുക്കൻ മാത്രമാണ്. കുറുക്കനെ പേടിച്ച് സിംഹത്തിന് ഗർജിക്കാതിരിക്കാനാകുമോ? എന്നാൽ താനാകുന്ന സിംഹം ഗർജിച്ചിട്ടും കേൾക്കാതെ പോയ ജെറുസലേമിനെ കുറിച്ചാണ് നാഥൻ എന്ന് വിലപിക്കുന്നത്. ജെറുസലേം പ്രവാചകരെ വധിച്ചു കളയാൻ ഉത്സാഹം കാണിക്കുന്നവളാണ്. ദൈവത്തിന്റെ സിംഹഗർജനത്തെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നവൾ. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ കാക്കാൻ ശ്രമിക്കുന്നതുപോലെ താൻ ജെറുസലേമിനെ എത്രമേൽ കാക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ അവൾ വഴങ്ങിയില്ല എന്ന് നാഥൻ പരിതപിക്കുകയാണ്. കുറുക്കന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കാക്കുന്ന ഒരു തള്ളക്കോഴി. കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണല്ലോ. ലോകത്തിന്റെ കുടിലതകളിൽ അഭിരമിക്കുന്ന തന്റെ ജനതയെ നാഥൻ എത്ര പ്രാവശ്യമാണ് സുരക്ഷിതത്വത്തിലേക്കും സമാധാനത്തിലേക്കും ക്ഷണിക്കുന്നത്! എന്നാൽ അവർ അതൊക്കെയും അവഗണിച്ചു കളയുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് തന്റെ സമാധാനത്തിന്റെ കാരണം അറിയാതെ പോയ ജെറുസലേമിനെ കുറിച്ച് നാഥൻ വിലപിക്കുക തന്നെ ചെയ്യും. ലൂക്കാ 19:41 മുതൽ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ ദൈവിക ഉടമ്പടിയെ സ്വീകരിച്ച് അതിനെ മുറുകെ പിടിക്കുന്നവരാണെന്ന് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അതോടൊപ്പം അതിന് നൽകപ്പെടുന്ന വാഗ്ദാനത്തെയും, നാം ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിന് എന്ന്. ഇന്ന് സങ്കീർത്തനം 144 പറയുന്നത് നാം ഭൂമിയിൽ അനുഭവിക്കുന്ന സമാധാനങ്ങളെയും അഭിവൃദ്ധിയെയും കുറിച്ച് തന്നെയാണ്. നമ്മിൽ കണ്ണുനട്ടിരിക്കുന്ന ദൈവത്തെ നാം ഇന്നലെ കണ്ടെങ്കിൽ ഇന്ന് സങ്കീർത്തനം പറയുന്നു, ദൈവം പതിതരെയും ഉടഞ്ഞവരെയും കണ്ണു തുറന്ന് കാണുന്നുവെന്നും കാത്തിരിക്കുന്നുവെന്നും അവരെ താങ്ങി ഉയർത്തുവാനായിട്ട്. ദൈവം നമ്മെ തന്റെ രക്ഷയുടെ ചിറകിന് കീഴിലേക്ക് ചേർത്ത് നിർത്താൻ എത്രമേൽ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് സുവിശേഷം വിവരിക്കുന്നത് പോലെ. ദൈവത്തിന്റെയും അവന്റെ ക്രിസ്തുവിന്റെയും അംഗച്ചമയങ്ങൾ നാം ഇന്ന് അണിയുകയാണ് എന്ന് ശ്ലീഹ ഉദ്ഘോഷിക്കുന്നുണ്ട്. ഏഷ്യ 11:4 മുതൽ 59:17 മുതൽ 49:2 മുതൽ 52:2 മുതൽ. എഫേസ്യർ 6:10 മുതൽ 20 വരെ ആത്മീയ സമരങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ശസ്ത്രവും ശാസ്ത്രവും ക്രിസ്തുവിൻ്റേതാണ്.
ഇത് ആത്മീയ സമരമാണ്, തിന്മയുടെ രൂഢമൂലമായ ശക്തികൾക്കെതിരെ. ശ്രീഹ ഈ ലേഖനത്തിൽ തുടക്കം മുതലേ പഠിപ്പിച്ചു വരുന്ന എല്ലാ സുഹൃതങ്ങളെയും പടക്കോ പണിയിച്ച് ഇവിടെ നിരത്തിയിരിക്കുകയാണ്. എ ഹൈലി ചാർജ് സമ്മറി, യുദ്ധസജ്ജമായ ഒരു കാച്ചിക്കുറുക്കൽ. നാം അവിടെ ഉപയോഗിക്കുന്നതാകട്ടെ സമരസിംഹമായ ക്രിസ്തുനാഥന്റെ ആയുധങ്ങളും. കുറുക്കനും കോഴിയും സിംഹവും ഒക്കെ സംവദിക്കുന്ന ഇന്നത്തെ ധ്യാന വിചാരത്തിൽ നമുക്ക് ഏറെ തന്ത്രങ്ങൾ പഠിക്കാനുണ്ട് ഓരോരുത്തരിൽ നിന്ന്. Oh.